ഇത് മാസ് ഓട്ടോറിക്ഷയാണ്, നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി ജനസർവീസായിട്ട് കയറിയുണ്ട്. ജനസർവീസിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ബാക്കിലെ ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് കേട്ടോ. അപ്പോൾ നിലവിൽ ബ്രേക്ക് ലൈനർ ഹോണ്ടയുടെ കമ്പനി ലൈനർ കിടക്കണേ. അപ്പോൾ നമുക്ക് ഈ ഹബിനകത്തുണ്ടല്ലോ, ഹബ്ബ് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്. കാരണം തേയ്മാനം കറക്റ്റ് അല്ലാത്തൊരു കണ്ടീഷനിലേക്ക് വന്നിട്ടുണ്ട് ഹബ്ബ്. പറയാൻ കാരണം വെച്ചാൽ നമുക്ക് ഈ ലൈനറുമ്പോൾ തന്നെ നോക്കുമ്പോൾ ചില ഈ ഇത്രയും ഭാഗം ഹബിനകത്ത് ഓവനായിട്ടാണ് കാണിക്കുക. അപ്പോൾ ഇത് വലിയ പഴക്കമില്ലാത്ത ലൈനറാണ്. അപ്പോൾ നമുക്ക് ലൈനറ് ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ലൈനർ മാറ്റണ സമയത്ത് നമുക്ക് ഈ ഹബ്ബ് ഒന്ന് പോളിഷ് ചെയ്തിട്ട് വേണം കയറ്റി ഇടാനായിട്ട്. പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ലൈനർ ഇടണ സമയത്താണ് കറക്റ്റ് നമുക്കത് സെറ്റാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ലൈനറും കുറച്ച് ഭാഗം തേഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ബ്രേക്ക് ലൈനർ മാറ്റുമ്പോൾ നമുക്ക് ഈ ഹബ്ബും കൂടി ഒന്ന് പോളിഷ് ചെയ്യണം കേട്ടോ. അടുത്ത സർവീസിൽ നമുക്ക് നോക്കാം. അടുത്ത സർവീസിലാകുമ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക് ലൈനർ, ഇപ്പോൾ ബ്രേക്ക് ലൈനർ ഒരു പകുതിയോളം നിൽക്കുന്നുണ്ട്, നമുക്ക് കിട്ടും ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തൽക്കാലം ഈ ലൈനർ തന്നെ ഇടാം. അതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ടൈം നമുക്ക് മാറേണ്ടി വരുമ്പോൾ ഹബ്ബും കൂടി ഒന്ന് പോളിഷ് ചെയ്തിട്ട് കയറ്റാം. ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് അല്ല, ടയർ ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ, അത് ശ്രദ്ധിച്ചോളാം. പിന്നെ ടയർ യൂസ് ചെയ്യുമ്പോൾ കമ്പനിയുടെ മോഡൽ ടയർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതേപോലത്തെ കട്ടയല്ല, സാപ്പർ മോഡൽ കട്ടയാണ് വന്നത്. നമുക്ക് ഫ്രണ്ട് ടയറിൽ കിടക്കുന്ന അതേപോലത്തെ ഡിസൈനാണ്. അപ്പോൾ ആ ഡിസൈൻ തന്നെ ചൂസ് ചെയ്യണമായിരിക്കും കുറേ കൂടി ബെറ്റർ കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഓയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഗിയർ ബോക്സിൻ്റെ ഓയിൽ അത്യാവശ്യം നല്ല രീതിയിൽ മോശമായിട്ടുണ്ട്. അപ്പോൾ ഗിയറിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യണ സമയമായിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ പുതിയ ഫിൽറ്റർ കിടക്കണേ, കമ്പനി ഫിൽറ്റർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ് കിടക്കണം കേട്ടോ. ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടാൽ മതി, വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. ക്ലച്ചിൻ്റെ ഭാഗത്തായി നമ്മൾ നോക്കുമ്പോൾ വേറെ ഓയിലേക്കോ കാര്യങ്ങളൊന്നുമില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷനും പെർഫെക്റ്റാണ്, നല്ല ബെൽറ്റാണ്, പുതിയ ബെൽറ്റാണ് കിടക്കുന്നത്. വേരിയേറ്റർ ബോഡി, റോളർ, ബോസ് ഡ്രൈവ് യൂണിറ്റാണ്. നിലവിൽ സാധാരണ രീതിയിലുള്ള തേയ്മാനം ഉള്ളൂ. ഇതെൻ്റെ ബെൻഡെക്സ് യൂണിറ്റാണ്, വർക്കിംഗ് ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് വെയ്റ്റ് സെറ്റ് സി വി ടി ക്ലച്ചിൻ്റെ മെയിൻ ഒരു പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. സി വി ടി ക്ലച്ചിൻ്റെ ബെൽറ്റ് അല്ല വെയ്റ്റ് സെറ്റാണ് ഈ വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുമ്പോൾ ചൂസ് ചെയ്ത് ഇതുമ്പോൾ ഇപ്പോൾ കിടക്കുന്നത് വെയ്റ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ കമ്പനി ആയിട്ടല്ലോ ഈ ക്ലച്ച് ഷൂ. അതൊരു കുറഞ്ഞ ബ്രാൻഡിൻ്റെ എസ് കെ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ജെർക്കിങ്ങൊക്കെ വണ്ടിക്ക് ഉണ്ട്. അത് നമുക്ക് ഓടിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കൃത്യമായിട്ട്. പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ബാക്ക് വീല് ഹബിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചു. അതേപോലെ തന്നെ ഇതിനകത്ത് ക്ലച്ചിനകത്തും ഈ ക്ലച്ച് ഈ ഷൂ എല്ലാ ഭാഗവും പിടിക്കാത്തൊരു കണ്ടീഷനുണ്ട്. തൽക്കാലം വേറെ ഒന്നും ചെയ്യാതെ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തിടാം. ഇപ്പോൾ നമ്മൾ സർവീസ് ചെയ്തുമ്പോൾ അത് ഉറച്ച് ക്ലീനാക്കി ഇടുമ്പോൾ തൽക്കാലം കംപ്ലയിൻ്റ് ഉണ്ടാവില്ല, ഓടിച്ചാൽ കിട്ടില്ല. പക്ഷേ കുറച്ച് ഓടി കഴിയുമ്പോഴത്തേക്കും വീണ്ടും ജെർക്കിങ്ങിൻ്റെ പ്രോബ്ലം കാണിക്കും. ജെർക്ക് കംപ്ലയിൻ്റ് എന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ വണ്ടി ആക്സിലേറ്റർ കുറച്ചിട്ട് വളരെ ലോ ആക്കിയിട്ട് പിന്നെ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി ഒരു പൊടച്ചൽ പോലെ കാണിക്കും. അതാ ക്ലച്ച് വെയ്റ്റ് സെറ്റ് യൂണിറ്റിൻ്റെ ആണ് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ചോക്ക് കേബിൾ വർക്കിംഗ് അല്ല. നമുക്ക് രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോക്ക് ഇട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നല്ലത്. നമ്മളൊരു കേബിൾ മാറ്റി റെഡിയാക്കി ഇടാം. കാലത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോക്ക് വലിക്കുക, സെൽഫ് അടിക്കുക, സെൽഫ് അടിക്കുക, കിക്കർ അടിക്കുക, കിക്കർ അടിക്കുക. സെൽഫ് അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ചോക്ക് വലിച്ചിട്ട് അടിക്കുകയാണെങ്കിലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ആ ചോക്ക് വലിക്കുമ്പോൾ സമയത്ത് ഇവിടെ ഇത് വാൽവ് ഓപ്പണായി കൊടുക്കും. അപ്പോൾ ഇതിനകത്തേക്കുള്ള എയർ സർക്കുലേഷൻ ബ്ലോക്ക് ചെയ്തിട്ട് ഒരല്പം പെട്രോൾ കൂളിൽ ഇറക്കി വിടും, പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടാവും. ഏ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ ചോക്ക് ഓഫ് ചെയ്യുക. അതാണ് ശരിക്കും എൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. കാരണം വെച്ചാൽ നമ്മൾ അല്ലെങ്കിൽ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ ഒന്നാമത് ചോക്ക് കേബിൾ കംപ്ലയിൻ്റ് വരും, പിന്നെ നമ്മൾ കുറേ നേരം സെൽഫൊക്കെ അടിക്കേണ്ടി വന്ന ബാറ്ററിയുടെ ലൈഫിനൊക്കെ ഡയറക്റ്റ് ബാധിക്കും അത്. അപ്പോൾ അതത് ചെയ്യണത് ചോക്ക് ഉപയോഗിക്കുന്നത് കംപ്ലയിൻ്റ് അല്ല. അത് കാലത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഓൾറെഡി ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ നമുക്ക് ഫ്രണ്ട് വരാം. അതിൻ്റെ ബുഷ് സെറ്റുകളൊക്കെ ഡാമേജാണ്, അത്യാവശ്യം പ്ലേ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടോ അത് നമുക്ക് അഴിച്ചിട്ട് അത് സെറ്റായിട്ട് കിട്ടുക നമുക്കത് 270 രൂപ, 275 എന്തോ അതിൻ്റെ റേറ്റ് വരാം, 300 താഴെ. അപ്പോൾ അത് ഫുൾ സെറ്റ് മാറ്റിയിടാണെങ്കിൽ പിന്നെ കുറേ നാളത്തേക്ക് ആ പ്രോബ്ലം ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുറച്ചൊക്കെ കോളറൊക്കെ മാറ്റി നോക്കിയണമായിരിക്കുള്ളൂ. അപ്പോൾ അതും മാറ്റിയിടാം. അതേപോലെ ഫ്രണ്ടിലെ കുഷൻ അസംബ്ലിയുടെ കുഷനും തേയ്മാനം ഉണ്ട്, കണ്ടോ അത്ര തേയ്മാനം വന്നു പോയേക്കണത്. അപ്പോൾ അതും മാറ്റി കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ ഭാഗം ക്ലിയറായി പോയിക്കോളും. ഫ്രണ്ട് ബ്രേക്ക് ലൈനർ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൽ പുതിയ ലൈൻഡറാണ് കിടക്കണേ, പക്ഷേ അത് കമ്പനി ലൈൻഡറൊന്നും അല്ല. ആ ലൈൻഡറാണെങ്കിൽ തന്നെ എല്ലാ ഭാഗവും പിടിക്കണമില്ല കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് നമുക്കൊരു ചതഞ്ഞ പോലത്തെ ഒരു ഫീല് അതിൻ്റെയാണ്. ഒന്നാമത് ബാക്ക് വീലിൻ്റെ ഹബിന് ചെറിയ പ്രശ്നമുണ്ട്, ഫ്രണ്ടിലത്തെ ബ്രേക്കും നമുക്ക് ഈ പറഞ്ഞ രീതിയുടെ കമ്പനി ലൈൻഡർ അല്ലാത്തതിൻ്റേതായിട്ടുള്ളൊരു ഒരു കംഫർട്ടൊക്കെ കിട്ടില്ല നമുക്ക് ബ്രേക്കിന്. തൽക്കാലം ഇതിപ്പോൾ എന്തായാലും നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചാൽ കാണുന്നത്, പരമാവധി ഉപയോഗിക്കാം. നെക്സ്റ്റ് ടൈം ഇടുന്ന ഒറിജിനൽ പാർട്സ് യൂസ് ചെയ്യണമാണ് കുറേ കൂടി ബെറ്റർ. പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ട് 2021 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് നമുക്ക് ഇരിക്കണേ. 12 വോൾട്ടും 4 ആമ്പിയറുള്ള ബാറ്ററിയാണ് നമുക്ക് ആക്ടിവിക്ക് വരാം. അപ്പോൾ അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.99 വരെ കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് വിട്ടുണ്ട്, അപ്പോൾ കറക്റ്റ് അതിൻ്റെ കണ്ടീഷൻ ഇതിനകത്ത് കാണിക്കും. ഇതിനകത്ത് ഓൾറെഡി ബാറ്ററി ഡാമേജ് ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ സെൽഫ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ഇപ്പോൾ വർക്കിംഗ് ആണെങ്കിലും എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ.
പിന്നെ നമുക്ക് അതിൻ്റെ പ്ലഗിൻ്റെ ഭാഗം നോക്കണമുണ്ട്, പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട്. പ്ലഗിനകത്ത് ഹെഡിനകത്ത് അതിൽ അത്യാവശ്യം കാർബൺ ഡെപ്പോസിറ്റ് ഈ പ്ലഗ് ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നുണ്ട്. കാരണം പ്ലഗിൻ്റെ ഈ മൗത്തിലൊക്കെ ഇളകി പോരുന്ന തരത്തിലുള്ള കരിയാണ് ഇതിനകത്ത് നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹെഡിനകത്ത് കാർബൺ പ്രസൻസ് ഉണ്ടെന്നുള്ള കേസാണ്. നമുക്ക് പൊല്യൂഷൻ എന്തെങ്കിലും അടിക്കുന്ന സമയത്താണ് അറിയാൻ പറ്റുള്ളൂ കൂടുതലായിട്ട് കംപ്ലയിൻസുകൾ. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടാം. പിന്നെ ഫ്യൂലിൻ്റെ മീറ്റർ വർക്കിംഗ് അല്ല, പെട്രോളിൽ അളവ് അറിയാൻ പറ്റുന്നില്ല നമുക്ക് മീറ്ററിനകത്ത്. അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ടാങ്കിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഫ്ലോട്ട് യൂണിറ്റിൻ്റെ ഉണ്ടോ, അത് മാറ്റിയാലാണ് അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം. എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്കപ്പാണ് പറഞ്ഞേ, പക്ഷേ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ വലിയ കളർ വ്യത്യാസം തോന്നുന്നില്ല. നമുക്ക് കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് പോകുന്ന വണ്ടിയാണെങ്കിൽ 3000 കിലോമീറ്റർ ഓടിയാലും കളറിൽ വലിയ വേരിയേഷൻ ഉണ്ടാവില്ല. കാരണം എഞ്ചിനിൽ കാർബണിൻ്റെ ഒക്കെ അളവ് കുറവായിരിക്കും. കിലോമീറ്റർ വൈസ് വെച്ചിട്ട് നോക്കിയിട്ടാണ് ഓയില് ചേഞ്ച് ചെയ്യേണ്ടത്. കാരണം 3000 കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ ഓയിൽ മാറ്റണതാണ് അഭികാമ്യം. നമുക്കിപ്പോൾ മാറ്റേണ്ടി വരുന്ന പാർട്സുകളെ ജസ്റ്റ് പറയാം. നമുക്ക് ഫ്യൂൽ മീറ്ററിൻ്റെ വർക്കിംഗ് റെഡി ആകണമെന്നുണ്ടെങ്കിൽ ഫ്യൂൽ ഫ്ലോട്ട് മാറണം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ബുഷ് സെറ്റ് ലിങ്ക് ബുഷ് മാറാം, ഗ്രീൻ ബുഷ് മാറ്റിയിടാം. പിന്നെ ബാറ്ററി കംപ്ലയിൻ്റ് ഉണ്ട്, പക്ഷേ ബാറ്ററിയുടെ വയസ്സും നമ്മളിപ്പോൾ കൂട്ടണില്ല കേട്ടോ. കാരണം ഈ ഭാഗത്തേക്ക് നമുക്കിപ്പോൾ അത്യാവശ്യം ക്ലച്ച് ഗ്രീസിങ് കാര്യങ്ങളൊക്കെയാണ് വന്നത്. പിന്നെ ഉള്ളത് ഗിയർ ഓയിലാണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ചെയ്യേണ്ട വർക്കുകളുടെ ഒരു ലിസ്റ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറയാം. പിന്നെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലെ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ സെൽഫ് എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് കാണിക്കേണ്ടത്, അത് ബ്രേക്ക് സ്വിച്ചിൻ്റെയാണ്. അതും കൂടി ഉൾപ്പെടുത്തിയേക്കാട്ടോ, ഞാൻ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടപ്പോൾ ഒന്ന് റിപ്ലൈ ഇട്ടേ.